മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. കേരള സംസ്ഥാനം രൂപീകരിച്ച നവംബർ 1 ഇന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തെക്കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാനുണ്ട്. നമുക്ക് ഓരോന്നായി നോക്കാം. കേരളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം. സാക്ഷരതയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ 1 സ്ഥാനം നിലനിർത്തുന്ന സംസ്ഥാനം, ആരോഗ്യ മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം, ലോക വികസിത രാജ്യങ്ങളോട് കിടപിടിക്കാവുന്നതാണ് ഇന്ത്യയുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് വെരി ഹൈ ആണ് ഇന്ത്യയുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ GDP കാര്യമായ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന്റെ GDP ഈ ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തെ ഏറ്റവും വലിയ 5 സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ. ഇന്ത്യയിലെ വളരെ ചെറിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ജനസംഖ്യ അനുസരിച്ച് 13 സ്ഥാനത്ത്. ഏകദേശം 3,46,00,000 മനുഷ്യർ ഇവിടെ ഉണ്ടെന്ന് കണക്കാക്കുന്നു. വലിപ്പത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ 21 സ്ഥാനമാണ് കേരളത്തിനുള്ളത്. 38,863 km² വിസ്തൃതിയുള്ള ഒരു ചെറിയ സംസ്ഥാനമാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ കേരളം. എന്നാൽ നമ്മുടെ കേരളം ലോകത്ത് ഒരുപാട് രാജ്യങ്ങളെക്കാൾ വിസ്തൃതമായ ഒരു സംസ്ഥാനമാണ്. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളെക്കാൾ ഉയർന്ന GDP ഉള്ള രാജ്യമാണ്. ലളിതമായി പറഞ്ഞാൽ ഒമാൻ എന്ന് പറയുന്ന ഗൾഫ് രാജ്യം. ഇവിടെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് തൊഴിൽ തേടി പോകുന്ന ഒരു രാജ്യമാണ്. ഒമാന്റെ GDP എന്ന് പറയുന്നത് 108 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. നമ്മുടെ കേരളത്തിന്റെ GDP എന്ന് പറയുന്നത് 145 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. മറ്റൊരു ഗൾഫ് രാജ്യമാണ് നമ്മുടെ ബഹ്റൈൻ എന്ന് പറയുന്നത്. ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ GDP എത്രയോ കൂടുതലാണ് കേരളത്തിന്റെ GDP എന്നറിയോ? ബഹ്റൈന്റെ GDP എത്രയാണെന്ന് അറിയുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാവുന്നത്. 44 ബില്യൺ അമേരിക്കൻ ഡോളറാണ് ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ GDP. അതിന്റെ 3-4 മടങ്ങാണ് കേരളത്തിന്റെ GDP എന്ന് പറയുന്നത്. വേറൊരു രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കേരളം, നമ്മളിപ്പോൾ ലോക ഭൂപടത്തിൽ കേരളത്തിനെ നമ്മളൊരു സ്റ്റേറ്റായിട്ട് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് GDP കാര്യത്തിൽ കേരളത്തിന്റെ റാങ്ക് നിലവിൽ എത്രാമത് വരുമെന്ന് ചോദിച്ചാൽ 62 സ്ഥാനത്ത് വരാൻ കേരളം യോഗ്യതയുണ്ട് GDP കാര്യത്തിൽ. കാരണം കേരളത്തിൻ്റെ മുന്നിലുള്ളത് മൊറോക്കോ. മൊറോക്കോ എന്ന് പറയുന്നത് 147 ബില്യൺ അമേരിക്കൻ ഡോളറാണ് അവരുടെ GDP എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ 62 സ്ഥാനത്ത് വരുന്നത് സ്ലോവാക്കിയ എന്ന് പറയുന്ന രാജ്യമാണ്. അവരുടേത് 133 ബില്യൺ അമേരിക്കൻ ഡോളറാണ് അവരുടെ GDP എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടും കേരളം 62 സ്ഥാനത്തേക്ക് വരാൻ അർഹതയുണ്ട് GDP കാര്യത്തിൽ. അങ്ങനെ നോക്കിയാൽ രാജ്യങ്ങളും സ്വതന്ത്ര പരമാധികാര മേഖലകളും എല്ലാം കൂടെ ചേർന്ന് ലോകത്ത് GDP പട്ടികയിൽ 213 രാജ്യങ്ങളുണ്ടെങ്കിൽ ആ 213 കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ നമ്മൾ കൊണ്ടുവച്ചാൽ അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 62. നമ്മൾ ഒരുപാട് വികസിത രാജ്യങ്ങളെക്കാൾ കൂടുതൽ ആകെ GDP ഉള്ള ഒരു സംസ്ഥാനമാണ്. ഉദാഹരണത്തിന് ഐസ്ലൻഡും ജോർജിയയും ഒക്കെ പോലെയുള്ള വികസിതമായ യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ കൂടുതലാണ് നമ്മുടെ GDP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ ബ്രൂണൈ, കേരളത്തിൽ ഒരു കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു പേരാണ് ബ്രൂണൈ എന്ന് പറയുന്നത്. ബ്രൂണൈ എന്ന് പറയുന്ന രാജ്യത്തെക്കാളും വലുതാണ് നമ്മുടെ GDP എന്ന് പറയുന്നത്. ഇനി GDP പെർ ക്യാപിറ്റയിലും കേരളം അത്ഭുതകരമായ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. നമ്മുടെ രാജ്യം GDP പെർ ക്യാപിറ്റയിലും കൃത്യമായൊരു ഗ്രോത്ത് കാണിക്കുന്ന ഒരു കാലമാണിത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ഗ്രോത്തിൽ ഗണ്യമായൊരു വർധനവ് ഉള്ളതായി നമുക്ക് കാണാം. എക്കണോമി ഓഫ് കേരള എന്ന് ആർക്കും പരിശോധിക്കാവുന്ന ഒരു കാര്യമാണ്. എക്കണോമി ഓഫ് കേരള നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് നമ്മുടെ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് 4,410 അമേരിക്കൻ ഡോളറാണ്. അതായത് ആളോഹരി വരുമാനത്തിന്റെ കാര്യത്തിൽ ആദ്യ 10 സ്ഥാനങ്ങളിൽ ഒരു സ്ഥാനം നമ്മുടെ കേരളത്തിനുണ്ട്. അതുപോലെ നമ്മുടെ GDP ഗ്രോത്ത് 2020-21 കാലഘട്ടത്തിൽ വളരെ പിന്നിലേക്ക് പോയി. ലോകത്ത് എല്ലായിടത്തും സംഭവിച്ചു. കോവിഡ് കാലമായിരുന്നു. -8.4 ആയിരുന്നു നമ്മുടെ വളർച്ച. എന്നാൽ 2022 നമ്മൾ ലോകത്തെ അമ്പരപ്പിക്കുന്ന വളർച്ചയാണ് കാഴ്ചവെച്ചത്. 12.01% വളർച്ച കൈവരിച്ചുകൊണ്ട് കേരളം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അതുപോലെ വിവിധ മേഖലകളിൽ കേരളത്തിന്റെ ഗ്രോത്ത് നമുക്ക് കാണാനായി സാധിക്കും. 2015-2022 ഇടയിൽ നടന്ന പല സർവേകളിലും കേരളത്തിലെ പല ജില്ലകളോ നഗരങ്ങളോ പല റാങ്കിങ്ങുകളിലും മികച്ച സ്ഥാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരം ബെസ്റ്റ് സിറ്റികളിൽ ഒന്നായി ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ജീവിത നിലവാരം, ജീവിത ചിലവ്, നിയമ സംവിധാനങ്ങൾ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കൽ, വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ, വൃത്തിയുള്ള ചുറ്റുപാട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് തിരുവനന്തപുരം നഗരത്തെ മികച്ച നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഡെസ്റ്റിനേഷൻസിന്റെ പട്ടികയിൽ കൊച്ചി ആദ്യ 10 നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്.
ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ കേരളം ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി വഴിയുള്ള പബ്ലിക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ രാജ്യത്ത് കേരളം ഒന്നാമത് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏഷ്യയിൽ തന്നെ ഏറ്റവും മികച്ചൊരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമുള്ള സ്റ്റേറ്റായി കേരളത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും മനോഹരമായതും ഉറപ്പായും വിസിറ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള സ്ഥലങ്ങളുടെ പട്ടികയിൽ 52 സ്ഥലങ്ങളുടെ പട്ടികയിൽ കേരളം 13-ാമത്തെ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട പട്ടികയാണ്. ഇന്ത്യയിൽ തന്നെ അതിവേഗത്തിൽ വളരുന്ന സിറ്റികളുടെ കൂട്ടത്തിൽ മലപ്പുറവും കോഴിക്കോടും കൊല്ലവും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം. ലോകത്തെ തന്നെ വളരെ മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളം. തീർച്ചയായിട്ടും കേരളം 100% പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ സംസ്ഥാനം ഇപ്പോഴും മറികടക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴുമുണ്ട്, സത്യം തന്നെയാണ്. പക്ഷേ എന്ന് കരുതി നമ്മുടെ സംസ്ഥാനം ഒട്ടും മോശവുമല്ല. മറ്റു പല രാജ്യങ്ങളെയും സംസ്ഥാനങ്ങളെയും താരതമ്യപ്പെടുത്തുമ്പോൾ പല രംഗത്തും കേരളം മികച്ചൊരു സംസ്ഥാനം തന്നെയാണ്. മലയാളികൾ ആയതിൽ നമുക്കതിൽ അഭിമാനിക്കാം. തീർച്ചയായിട്ടും ഓരോ കാലത്തും കേരളം ഭരിച്ചിട്ടുള്ള ഗവൺമെന്റുകൾക്ക് ഇതിൽ വലിയൊരു പങ്കുണ്ട്. പല ആക്ഷേപങ്ങൾ കേരളം നിലവിൽ നേരിടുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിന്റെ എക്കണോമിക് ഗ്രോത്ത് ഒട്ടും മോശമല്ല. ഇപ്പോഴത്തെ ഗവൺമെന്റിനെയും എക്കണോമിക് ഗ്രോത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒട്ടും മോശമാണെന്ന് പറയാൻ പറ്റില്ല. GDP ഗ്രോത്ത് 12% കേരളത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. ഇത് വെറുതെ ഉള്ള കണക്കുകളല്ല, ആധികാരികമായ കണക്കുകളാണ്. അതിനർത്ഥം കേരളം ഡെവലപ്പ് ആവുന്നുണ്ട്. ആകെ GDP കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആദ്യം ഒരു 3-4 വർഷം മുമ്പ് 80 ബില്യൻ ആയിരുന്നു, പിന്നെ അത് 100 ആയി, 110 ആയി, ഇപ്പോൾ അത് 140 ബില്യൻ ആയിട്ട് ഉയരുന്നുണ്ട്. ജനസംഖ്യ കേരളത്തിൽ വലിയ വർധനവ് ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുമില്ല. ഒരു ആവറേജ് ഗ്രോത്ത് മാത്രമേ കാണുന്നുള്ളൂ. അതിനർത്ഥം നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നു എന്ന് തന്നെയാണ്. അതായത് GDP ഉയരുന്നതിനോടൊപ്പം തന്നെ പെർ ക്യാപിറ്റയും നമുക്കിവിടെ ഉയരുന്നുണ്ട്. പെർ ക്യാപിറ്റ 4,400 അമേരിക്കൻ ഡോളറിന് മുകളിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അത് നല്ലൊരു ഒരു റാങ്കിംഗ് ആയിട്ട് നമുക്ക് കാണാം. കാരണം അത് വളരെ മെച്ചപ്പെട്ട ഒരു ഉയർച്ച തന്നെയാണ്. ഇന്ത്യയിൽ നമ്മൾ ഒന്നാമതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിലും ഈ 4,400 എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഒരു നമ്പർ തന്നെയാണ് പെർ ക്യാപിറ്റയുടെ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ കുറച്ചും കൂടി ഒരു ദീർഘവീക്ഷണത്തോടു കൂടി കേരളത്തിനെ സമീപിക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പം നഗരങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന കാര്യത്തിലായാലും റോഡുകളുടെ നിർമ്മാണത്തിൻ്റെ കാര്യത്തിലായാലും അടുത്തൊരു 10-ോ 50-ോ വർഷം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് അതിനകത്ത് നമ്മളെ വോട്ടിങ്ങും രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെച്ചിട്ട് സ്റ്റേറ്റിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒരു ഒരു രീതിയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളം ഇങ്ങനെയൊന്നുമല്ല, ഇതിൻ്റെയും അപ്പുറമെത്തും. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലൊരു സ്റ്റേറ്റാണ്. ഇനിയും ഒരുപാട് മുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നമ്മൾ ഗൾഫ് രാജ്യങ്ങളെയൊക്കെ പുകഴ്ത്താറുണ്ട്. നമുക്കും ഗൾഫും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം എന്താണെന്നറിയോ? നമ്മുടേതെന്ന് പറയുന്നത് ഒരുപാട് പച്ചപ്പുള്ള ഒരു പ്രദേശമാണ്. മലനിരകളും പുഴകളും അരുവികളും മരങ്ങളും ഒക്കെ ഇഷ്ടം പോലെയുള്ളൊരു പ്രദേശമാണ്. നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ട് കിടക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് എല്ലായിടത്തും, ഓൾമോസ്റ്റ് എല്ലായിടത്തും താമസിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ചില പ്രത്യേക നഗരങ്ങളിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ജീവിതമാണ്. ബാക്കി എന്ന് പറയുന്നത് മരുഭൂമിയുമാണ്. മരുഭൂമിയിലെ ജനസംഖ്യ താരതമ്യേന കുറവാണ്. നഗരങ്ങളിലേക്ക് മനുഷ്യൻ അവിടെ ഏകീകരിക്കുകയാണ്. മാത്രമല്ല ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ റീസെന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്താണ്. ഒരു ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു നഗരം ഡെവലപ്പ് ചെയ്തെടുത്താണ്. അതുകൊണ്ട് അത് കാണാൻ നല്ല അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാവും, നല്ല ഭംഗിയായിരിക്കും, ബഹുനില കെട്ടിടങ്ങൾ ഉണ്ടാകും. ജനസംഖ്യ കുറവായതുകൊണ്ട് തന്നെ അവിടെ ഭരണം നിർവഹിക്കാനും എളുപ്പമാണ്, അവിടെ ജനങ്ങളെ നിയന്ത്രിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങൾ കാണുമ്പോൾ, ഇപ്പൊ കേരളമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ മനോഹരമായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മുടെ കേരളമൊന്നും ഒട്ടും മോശമൊന്നുമല്ല. ഗൾഫ് രാജ്യങ്ങളിലെ ഒക്കെ പെർ ക്യാപിറ്റ നമ്മളെക്കാൾ കൂടുതലാണ്. കാരണം അവിടെ നമുക്കറിയാം എണ്ണ എന്ന് പറയുന്ന ഒരു അത്ഭുതമുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഒക്കെ ഡെവലപ്പ് ആയത്. എന്നാൽ കേരളം പോലെ ഒരു സംസ്ഥാനം തീർച്ചയായിട്ടും ഈ സാഹചര്യങ്ങളിൽ ഇത്രത്തോളം ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് ഒട്ടും മോശമൊന്നുമല്ല. നമ്മുടെ നഗരാസൂത്രണമൊക്കെ വളരെ ഫ്ലോപ്പ് ആയിരുന്നു പണ്ട് തൊട്ട് തന്നെ. മികച്ച രീതിയിൽ നമ്മളും പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ദുബായിലും അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലും ഒക്കെ ഉള്ളതുപോലെയുള്ള നഗരങ്ങൾ ഇവിടെയും ഉണ്ടായേനെ. പക്ഷെ നമ്മുടെ അത് ഇന്ത്യയിൽ മൊത്തത്തിൽ നഗരങ്ങളുടെയൊക്കെ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പണ്ട് മുതലേ നമ്മളൊരു പ്ലാനിങ് ഇല്ലാതെയാണ് ഓരോരോ ഗവൺമെന്റുകളും അത് കൈകാര്യം ചെയ്തത്. ദീർഘവീക്ഷണമില്ലായ്മ ഉണ്ടെന്ന് കാണാൻ പറ്റും. പക്ഷെ അത് മാറ്റി നിർത്തിയാൽ പല മേഖലകളിലും ഡെവലപ്മെന്റ്സിലടക്കം നമ്മൾ മുന്നിലാണ്. പിന്നെ കുറ്റകൃത്യങ്ങളുടെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങളുള്ള, മിലിറ്ററി ഫെസിലിറ്റീസ് ഉള്ള, പോലീസ് ഉള്ള, ഇന്റലിജൻസ് ഉള്ള ഒരു രാജ്യമാണ് US. US ൽ
ഒരാളും സുരക്ഷിതരാണെന്ന് പറയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും ഒരാൾ തോക്കുമായിട്ട് ചാടി വീണിട്ട് എവിടെ വേണമെങ്കിലും വെടിവെപ്പ് നടക്കാം. സ്കൂളിലാവാം, പബ്ലിക് പ്ലേസിലാകാം. കഴിഞ്ഞ ആഴ്ചയിൽ പോലും ഒരാൾ വെടിവെച്ച് കൊന്നത് 10 or 15 പേരെയാണ്. കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയെക്കാൾ കുറ്റകൃത്യങ്ങൾ ഉള്ളൊരു രാജ്യമാണ് ഈ അമേരിക്ക പോലും. അപ്പോൾ കേരളം ഒരു ഭേദപ്പെട്ട സംസ്ഥാനമാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പുണ്ടായ ഒരു ഭീകരാക്രമണം നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഒരു ഭീകരവാദി നടത്തിയ ഒരു ബോംബാക്രമണം. പക്ഷേ എങ്കിൽ പോലും ഗവൺമെൻറ് ഇനി അത് ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പോലീസ് സംവിധാനങ്ങളുമൊക്കെ മറ്റു പല സ്ഥലങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ച് മനസമാധാനമുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. തീർച്ചയായിട്ടും ഗവൺമെൻറ്റുകൾക്കും പോലീസുകാർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട് ഈ സമാധാനം ഇവിടെ നിലനിർത്തണമെന്നുള്ളതാണ്. കാരണം ആ ബോംബ് സ്ഫോടനം ഒരുപാട് പേരിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കേണ്ടതൊക്കെ തീർച്ചയായിട്ടും ഗവൺമെൻറ്റുകളുടെയും നമ്മുടെ നിയമ സംവിധാനങ്ങളുടെയും വലിയ ഉത്തരവാദിത്വമാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനം പല രംഗത്തും മികച്ചൊരു സംസ്ഥാനം തന്നെയാണ്. ഇനി ഇതിനകത്ത് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കമൻറ്റുകളായിട്ടാം, നെഗറ്റീവ്സും പോസിറ്റീവ്സും ഇടാം. തീർച്ചയായിട്ടും അത് നമ്മളെ വളർച്ചയിലേക്ക് നയിക്കുകയുള്ളൂ. കാരണം തെറ്റുകളും നമ്മൾ ചൂണ്ടിക്കാണിക്കണം, അതോടൊപ്പം നല്ലതും നമ്മൾ പറയണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാതെ പോയ വിട്ടുപോയ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.